ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ എത്രയൊക്കെ പ്രഡിക്ഷൻസ് പറഞ്ഞാലും, പ്രഡിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2035 അല്ലെങ്കിൽ ഒരു 2040 തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മതങ്ങളിൽ നിന്നും മാറി ഒത്തൊരുമയോടുകൂടി മതങ്ങളില്ലാത്ത രീതിയിൽ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങും. അതായത് പരസ്പരം തർക്കമോ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത രീതിയിൽ, വാറോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടം വരും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, അതൊക്കെ ജസ്റ്റ് പ്രഡിക്ഷൻസിൽ മാത്രമാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടൊരു കാര്യം പറയണമെങ്കിൽ, കോവിഡ് എന്ന് പറയുന്നൊരു അസുഖത്തിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2020 സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു അസുഖം വന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രെഡിക്ഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനീ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും സെക്കൻഡ് വേവ് വളരെ വലിയ രീതിയിൽ ഒരു പീക്കിൽ പോകുന്നത് ജൂലൈ മാസം എൻഡ് ആവും, ആ ഒരു പീക്ക് ഡൗൺ ആവും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പ്രെഡിക്ഷൻസുകൾ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ സെക്കൻഡ് വേവ് ഏറ്റവും വലിയ രീതിയിലൊരു ഒരു മോർട്ടാലിറ്റി റേഞ്ച് കൂട്ടും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെഡിക്ഷൻസുകൾ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ പ്രെഡിക്ഷൻസുകൾ പോകുമ്പോഴും അതിനൊക്കെ വളരെ വിപരീതമായിട്ടാണ് നേച്ചർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രെഡിക്ഷൻസുകളായിരിക്കില്ല എല്ലാം, അതൊക്കെ ജസ്റ്റ് ഒരു പ്രെഡിക്ഷൻസ് ആയിട്ട് മാത്രം തീർന്നു പോകും എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കോവിഡ് പോലും നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ടൈമിൽ ഇപ്പോൾ ഞാനീ ഒരു പ്രെഡിക്ഷൻസിൻ്റെ കാര്യം പറയാനുള്ളത് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ ന്യൂസുകളാണെങ്കിലും അതുപോലെ തന്നെ മീഡിയാസുകളാണെങ്കിലും അതുപോലെ തന്നെ പേപ്പേഴ്സുകളാണെങ്കിലും എല്ലാം ആർട്ടിക്കിൾസിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ, സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാഷ്ടാഗുകൾ പോകുമ്പോഴും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ എക്സ്പെഷ്യലി ഈ ഒരു ടോപ്പിക്ക് ടച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ടോപ്പിക്കാണ്. ബട്ട് ഫൈനലി ആ ഒരു ടോപ്പിക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്കറിയാവുന്നുള്ള രീതിയിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ ഒരുപാട് ആൾക്കാർ ഇതെന്ന് പറഞ്ഞത് പലസ്തീൻ്റെ ഭാഗത്ത് തെറ്റാണ്, പലസ്തീൻ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കുകയാണെന്നുള്ളൊരു കാര്യം ഒരു സൈഡിൽ പറയുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു സൈഡിൽ ഇല്ല, ഇസ്രായേലാണ് പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പലസ്തീനെ ആക്രമിച്ച് പലസ്തീനെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നൊരു സൈഡിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇക്കൂട്ടർ രണ്ട് സൈഡിലും നിന്ന് ഈ ഒരു കാര്യം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ ടൈമിൽ നിന്നിട്ട് ഇതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് കറക്റ്റ് ശരിയെത്തിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡിലും രണ്ടുപേരുടെ പക്ഷത്ത് നിൽക്കാത്ത രീതിയിൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ റിയാലിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് അതേ ടൈമിൽ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ തെറ്റോ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരെയും ക്ഷമിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ആദ്യമേ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ ഈ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ കാണാൻ പറ്റും, ഒരുപാട് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് നമുക്ക് വിക്കിപീഡിയയിൽ നോക്കിയാൽ പോലും കാണാൻ പറ്റും. ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ മുതലാണ് നമ്മൾ എക്സ്പെഷ്യലി പല ആൾക്കാരും ഇതിൻ്റെ ഫാക്റ്റ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് പറയാൻ തുടങ്ങുന്നത്. ബട്ട് സെക്കൻഡ് വേൾഡ് വാർ മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ടൈമിൽ നമ്മുടെ പലസ്തീനെ ഈ ഒരു ബ്രിട്ടീഷുകാർ പിരിച്ചു കൊടുക്കുന്നൊരു ടൈമുണ്ട്. ഈ ഒരു പലസ്തീൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഈ ഒരു അന്ന് ആ ഒരു ടൈമിൽ മൊത്തത്തിൽ മുസ്ലിംസുകൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ജൂതന്മാരും മുസ്ലിംസുകളും മിങ്കിളായിട്ടിരിക്കുന്ന ഒരു ടൈമിൽ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജൂതന്മാർ പറയും നമുക്കെന്ന് പറഞ്ഞിട്ട് താമസിക്കാൻ നമുക്കൊരു സ്ഥലം വേണോ എന്നുള്ളൊരു കാര്യം പറയും. അതുപോലെ തന്നെ ഈ ഒരു മുസ്ലിംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സോ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ അധികമായിട്ട് അവിടെ മുസ്ലിംസുകളാണ് ഉള്ളത്, അപ്പോഴാണ് ഈ ഒരു സ്പ്ലിറ്റിങ് നടക്കുന്നത്. അപ്പോൾ ഇത് മുതലേ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങാനുള്ളത് ജീസസിനും ഒരു ഏകദേശം അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു 200 അല്ലെങ്കിൽ ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ നമ്മൾ പറഞ്ഞു തുടങ്ങണം. ആ ഒരു 200-250 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ജീസസിനും 200-250 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇന്നീ കാണുന്ന ഈ ഒരു പലസ്തീൻ ഇസ്രായേലൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഒറ്റൊരു രാജ്യമായിരുന്നു, ഒറ്റൊരു കൺട്രി ആയിരുന്നു. സോ ആ ഒരു സമയത്ത് അവിടെ എസ്പെഷ്യലി രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ട് കൂട്ടരായിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ജൂതന്മാരെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം, അതിൻ്റെ അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരിൽ തന്നെയുള്ള മറ്റൊരു പാർക്കും, അങ്ങനെ രണ്ട് കൂട്ടരായിട്ട് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് കൂട്ടരായിട്ട് താമസിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്
നമ്മുടെ ജീസസ് അതിനൊരു 200 വർഷം കഴിഞ്ഞതിന് ശേഷം അപ്രോക്സിമേറ്റ്ലി ഒരു 200-250 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജീസസ് വന്നത്. സോ ജീസസ് വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു. ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന സമയത്ത് അവിടെ ക്രിസ്ത്യൻസുകളും അതുപോലെ തന്നെ ഈ ഒരു ജൂതന്മാരെ രണ്ട് കൂട്ടരായിട്ട് ജീവിച്ചില്ല, അവരെല്ലാവരും മിക്സ്ഡായിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചധികം കാലഘട്ടങ്ങളിൽ ജീവിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് അടുത്ത് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വരുന്ന ടൈമിൽ അവിടെ നോക്കുകയാണെങ്കിൽ അധികമായിട്ട് മുസ്ലിംസിൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ അധികമായിട്ട് അവിടെ, അതായത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഈ ഒരു ജൂതന്മാർ രണ്ട് കൂട്ടരായിട്ട് താമസിച്ചിരുന്നത്, അതിനുശേഷം ജീസസ് വന്നു, പിന്നെ അവിടെ ക്രിസ്ത്യാനിറ്റി വന്നു, പിന്നെ അതിനുശേഷം അവിടെ മുസ്ലിംസ് വന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ വരുമ്പോൾ അധികമായിട്ട് മൊത്തത്തിൽ അതൊരു മുസ്ലിം രാഷ്ട്രമായിട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. ബട്ട് അതേ ടൈമിൽ തന്നെ അവിടെ മിംഗിളായിട്ട് ക്രിസ്ത്യന്മാരും ജൂതന്മാരും പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു ടൈം. സോ ഇത് മുതലാണ് ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത്. ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളിവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 100 വർഷങ്ങൾക്കൊക്കെ മുമ്പെന്ന് പറയാം. അന്ന് ഈ ഒരു പലസ്തീൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ മുസ്ലിംസുകളായിരുന്നു അധികമായിട്ടുണ്ടായിരുന്നത്, മിക്സ്ഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന പോലെ തന്നെ മിക്സ്ഡ് ആയിരുന്നു, അതായത് മുസ്ലിംസിൽ ഒരുപാട് പേര്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്രിസ്ത്യന്മാരും ജൂതന്മാരും ഉണ്ട്. അങ്ങനെ മിക്സ്ഡായിട്ട് താമസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിൽ ഈ ഒരു പലസ്തീൻ എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീൻ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. സോ ഇന്ത്യയൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്നത് പോലെ അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഈ ഒരു പലസ്തീൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു 3 പേർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു പലസ്തീനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ജെറുസലേം എന്ന് പറയുന്നത്. നമ്മൾ മേ ബി എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ജനിച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ജെറുസലേം എന്ന് പറയുന്നത്. ഈ ഒരു ജെറുസലേം 3 പേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, കാരണം ജൂതന്മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനികൾക്കും ഈ ഒരു ജെറുസലേം എന്ന് പറയുന്നത്. നമ്മുടെ ജീസസ് ഉയർത്തെഴുന്നേറ്റതും ഈ ഒരു കുഴിശിൽ തറച്ചതും ഒക്കെ തന്നെ ഈ ഒരു ജെറുസലേമിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ജെറുസലേം അവർക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിനെ പറ്റി പറയാനാണെങ്കിൽ മുസ്ലിംസിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ജെറുസലേം എന്നുള്ളത് നമുക്കറിയാം. 3 പേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു ജെറുസലേം. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ജെറുസലേം. അപ്പോൾ ഈ ഒരു 3 പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ജെറുസലേം ഇതിനുള്ളിലാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ടൈമിൽ ആണ് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഈ ഒരു പലസ്തീൻ ഇരിക്കുന്ന സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഹിറ്റ്ലറുടെ വളരെ വളരെ ക്രൂരനായിട്ടൊരു ഒരു 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 താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഹിറ്റ്ലറിനെ ജൂതന്മാരെ മൊത്തത്തിൽ കൊന്നടക്കണം, അവർ ഹിറ്റ്ലറിൻ്റെ അടുത്തൊന്നും ജൂതന്മാർ വരാൻ പാടില്ല, ജൂതന്മാരെ കണ്ടാലേ കൊല്ലണം എന്നുള്ള രീതിയിൽ ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സെക്കൻഡ് വേൾഡ് വാർ. ആ ഒരു ടൈമിൽ ഈ ഒരു ജൂതന്മാർ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് ഹിറ്റ്ലറിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരുപാട് ഒരു അഗതികളായിട്ട് പല നാടുകളിലേക്കും കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൾറെഡി പലസ്തീനിൽ ജൂതന്മാരുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ജൂതന്മാരുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വരുന്ന അഗതികളായിട്ടുള്ള ജൂതന്മാരും ഇവിടേക്ക് വന്ന് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവർക്ക് താമസിക്കാൻ ഒരു വീട്, ഒരു സ്ഥലം, ഒരു ഷെട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വന്ന് ഈ ഒരു ജൂതന്മാരും താമസിക്കാൻ തുടങ്ങി. പതിയെ പതിയെ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതോറും അവരവിടെ സെറ്റിൽഡ് ആവാൻ തുടങ്ങി. ഈ ഒരു ജൂതന്മാരുടെ കൂടെ തന്നെ അവർ താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ജൂതന്മാരെ കാട്ടി കുറച്ചധികം പോപ്പുലേഷൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ടൈമിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുപോലെ, ഓക്കെ ഇനി പലസ്തീനെ നമ്മുടെ സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാനുള്ളൊരു സമയമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമെത്തി. അപ്പോൾ ആ ഒരു ടൈമിൽ ജൂതന്മാർ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ അടുത്തൊരു കാര്യം പറയണം, നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, പോപ്പുലേഷൻസ് എല്ലാം കുറച്ചധികം ഉണ്ട്, സോ നമുക്കെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം നിങ്ങൾ തിരിച്ചു തരണം, അത് ഇസ്രായേലാക്കി നമുക്ക് തരണം എന്നുള്ളൊരു കാര്യം ബ്രിട്ടീഷുകാരുടെ അടുത്ത് ആര് പറയുന്നത്, ജൂതന്മാർ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ബ്രിട്ടീഷുകാർ ആലോചിച്ചു, നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞ് വേർതിരിച്ച് കൊടുത്തതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രശ്നം ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജൂതന്മാർക്കും ഇവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിംസിനും ഒക്കെ തന്നെ പിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞൊരു മാപ്പ് സെറ്റ് ചെയ്ത്. സോ മാപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും വലിയ രീതിയിലൊരു പ്രശ്നം നടക്കുന്നത്. ഈ ഒരു ബ്രിട്ടീഷുകാർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലുകാർ അതായത് ജൂതന്മാർ കുറച്ചധികം പേരുണ്ടല്ലോ, അവർക്കൊരു ഹ്യൂജ് സ്പേസ് സെൻറ്ററിൽ കൊടുത്തു. സെൻറ്ററിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു ഹ്യൂജ് സ്പേസും കൊടുത്തു. പലസ്തീൻകാർക്ക് ലെഫ്റ്റിലും റൈറ്റിലും അവർക്കെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും പലസ്തീൻകാർ, സെൻറ്ററിൽ നമ്മുടെ ഇസ്രായേലുകാർ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഈ ഒരു പലസ്തീനുകാർക്ക് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ക്രിസ്ത്യന്മാർക്കും ആൻഡ് അതുപോലെ തന്നെ ജൂതന്മാർക്കും പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഈ ഒരു വെസ്റ്റ് ബാങ്കിലുള്ള ഈ ഒരു ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലം പബ്ലിക്കായിട്ട് അതായത് 3 പേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം, ഇത് ആർക്കും അവകാശപ്പെട്ട ഒരു സ്ഥലമല്ലെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ട് അവർ അവരുടെ പാട് നോക്കിപ്പോയി. ഇതിനുശേഷം മുതലാണ് ഇവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്രായേലുകാർ ഈ ഒരു യൂറോപ്പുകാരും അതിൻ്റെ അതുപോലെ തന്നെ ഈജിപ്റ്റുകാരും അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ആരാണ് യെസ് ഈ ഒരു ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജോർദാന്മാരും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രശ്നം നുഴഞ്ഞു കയറുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു
ഇസ്രായേലുകാർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നുഴഞ്ഞു കയറുന്നുണ്ട്, ഇവരൊക്കെ ഒരു സൈഡിൽ നിന്ന് നുഴഞ്ഞു കയറുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഫൈനലി അറബ് കൺട്രികളുണ്ടല്ലോ, ഈ ഒരു അറബ് കൺട്രികളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവർക്കെതിരെ യുദ്ധത്തിന് വരാണ്, ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരാണ്. സോ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ഈജിപ്തിലും ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ജോർദാനിലും ന്യൂയോർക്ക് യൂറോപ്പിലും ഇസ്രായേലുകാരുണ്ടല്ലോ നടുക്ക് സെൻട്രലോ ഇസ്രായേലുകാർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫൈനലി ഇതെന്ത് ചെയ്യുന്നുണ്ട്, പലസ്തീനുകാർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അറബ് കൺട്രികളെല്ലാവരും കൂടെ ചേർന്ന് യുദ്ധത്തിന് വരുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത്. പക്ഷേ അത് അറബ് കൺട്രികളെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് നമ്മൾ ഡയറക്റ്റ് പോയി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലുകാർ തോറ്റുപോകും എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അവിടെ അൺഫോർച്ചുനേറ്റ്ലി നടന്നതെന്ന് പറഞ്ഞത് വളരെ വിപരീതമായിട്ടായിരുന്നു. ഇസ്രായേലുകാർ ആ ഒരു യുദ്ധത്തിൽ ജയിച്ചു. ജയിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ ആൾറെഡി അവരെടുത്ത ആ ഒരു യൂറോപ്പിൻ്റെ ഒരു ഭാഗം അവരെടുത്തു, കുറച്ച് ഭാഗം പിടിച്ചു, ജോർദാൻ്റെ കുറച്ച് ഭാഗം ഇസ്രായേലുകാർ പിടിച്ചു, പിന്നെ അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇസ്രായേലുകാർ പിടിച്ചു, പിന്നെ അതുപോലെ തന്നെ പലസ്തീന മൊത്തത്തിൽ ഇസ്രായേലുകാർ കൈയടക്കി. ഇസ്രായേലുകാരുടെ കയ്യിലായി ഇപ്പോൾ പലസ്തീൻ. ഇതേ സമയത്ത് ഇതിനുള്ളിൽ തന്നെ പലസ്തീനുകാർക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് ഇസ്രായേലുകാരുടെ കയ്യിൽ വന്നു, അതിൻ്റെ ഇടയിൽ തന്നെ പലസ്തീനുകാരും ഉണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്രായേലിൽ നടന്ന ആ ഒരു സ്ഥലം വളരെ വലിയ രീതിയിൽ കൂടുതലായി. ഇപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കിട്ടിയില്ല, അവർക്ക് സ്പേസ് ഒരുപാടായി. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ വന്നത്. യുണൈറ്റഡ് നേഷൻ ഫോം ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു ടോക്സും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ കുറച്ച് നാൾ വളരെ സൈലൻ്റ് ആയിട്ട് കിട്ടിയ സ്ഥലങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേലുകാർ അത് കണക്ക് പോയി, പലസ്തീനുകാർ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അതുപോലെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇസ്രായേലുകാരുടെ കയ്യിലിരിക്കുന്ന പലസ്തീൻ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലുകാർ അതിനുള്ളിലേക്ക് പറഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ ആൾറെഡി പലസ്തീൻകാരും താമസിക്കുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ഈ ഒരു ഇസ്രായേലുകാർക്ക് അധികമായിട്ട് എഡ്യൂക്കേഷൻസുകൾ കൊടുക്കുന്നത്, ഇൻ്റർനെറ്റ് കൊടുക്കുന്നത്, ടെക്നോളജീസുകൾ കൊടുക്കുന്നത്, അതിൻ്റെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സ്കൂൾസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെക്നോളജീസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഫൈനലി ഇത് കണ്ടിട്ട് ഇസ്രായേൽ ഈ ഒരു പലസ്തീൻകാർ പറഞ്ഞത് ഇത് നമ്മുടെ സ്ഥലമാണ്, നിങ്ങൾ ഇവർക്ക് ടെക്നോളജീസ് കൊടുക്കുന്നുണ്ട്, നിങ്ങളിവിടെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, സോ യഥാർത്ഥത്തിൽ ഇത് നമുക്കുള്ള സ്ഥലമാണ്, നമുക്കുള്ള സ്ഥലം നമുക്ക് വേണമെന്ന് ആര് പറയുന്നുണ്ട്, പലസ്തീൻകാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ആൾറെഡി ഇസ്രായേലുകാർ പിടിച്ചു കഴിഞ്ഞു, അവിടെയാണ് ഇസ്രായേലുകാർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇസ്രായേലുകാർ പറഞ്ഞു പലസ്തീൻകാർക്കൊരു പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ വിട്ട് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളില്ല, നമ്മൾ വേറെ എങ്ങോട്ടേക്ക് പോകില്ല, നമ്മുടെ സ്ഥലമാണ്, നമ്മളിവിടെ നിൽക്കുള്ളൂ എന്നുള്ളൊരു കാര്യം ഇസ്രായേലുകാരും തിരിച്ച മറുപടി പറഞ്ഞു. സോ ഇതിനിടയിൽ ഇവർക്കെതിരെ ആ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ആ ഒരു തർക്കം എന്ന് പറയുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതേ ടൈമിൽ ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ജെറുസലേം ഇരിക്കുന്നത്. ഇത് മൂന്ന് പേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടേക്ക് ഈ ഒരു ഇസ്രായേലുകാരെ അകത്തേക്ക് പറഞ്ഞിട്ട് അവർക്കവിടെ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നത്, അവർക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട് അധികമായിട്ട് ടെക്നോളജീസുകൾ കൊടുക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു ഇസ്രായേലുകാരും പലസ്തീനുകാരും തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കം പ്രശ്നങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതേ ടൈമിൽ പലസ്തീനുകാർക്ക് അവിടെ ഉണ്ടെങ്കിലും പലസ്തീനുകാർക്ക് അവിടെ സ്ഥലമുണ്ടെങ്കിലും അതിൽ പകുതിയിലധികം സ്ഥലങ്ങളും ഇസ്രായേലുകാർ പിടിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഭാഗം ഇസ്രായേലുകാരുടെ കയ്യിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അപ്പുറത്ത് പലസ്തീൻകാർക്ക്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇസ്രായേലുകാർക്ക്, ഇതിൻ്റെ അപ്പുറത്ത് പലസ്തീനുകാർക്ക്, ഇതിൻ്റെ അപ്പുറത്ത് ഇസ്രായേലുകാർക്ക്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലം പലസ്തീൻകാർക്കുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇസ്രായേലുകാരായിരിക്കും, അതിൻ്റെ അപ്പുറത്ത് പലസ്തീൻകാരാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇസ്രായേലുകാർക്കുള്ള സ്ഥലമായിരിക്കും. ഇങ്ങനെയാണ് ഇസ്രായേലുകാരെ പലസ്തീൻകാരെ പിടിച്ചെടുത്തത്. അപ്പോൾ അതേ ടൈമിൽ പലസ്തീനുകാർക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് പോലും ഇല്ലാത്തൊരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു ജെറുസലേമിനുള്ളിലേക്ക് കൂടി ഈ ഒരു ഇസ്രായേലുകാരെ അവർ പറഞ്ഞു വിടുന്നത്. ആൻഡ് ഈ ഒരു സമയത്താണ് നമ്മുടെ ബിൽ ക്ലിൻ്റൺ അവിടെ എൻ്റർ ആവുന്നത്. ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനിടയിൽ ബിൽ ക്ലിൻ്റൺ വന്നിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കും തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നമുക്ക് പലസ്തീനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പലസ്തീൻ ഒരു പാർട്ട് പലസ്തീന് കൊടുത്തു, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേലുകാർക്ക് കൊടുത്തു, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് പലസ്തീൻകാർക്ക് കൊടുത്തു. ബട്ട് ഇത് തേർഡ് പാർട്ട് നടന്നത് പലസ്തീൻകാർക്ക് കൊടുത്തെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ ടൈമിൽ പലസ്തീനുകാർക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്തെടുത്ത ആ ഒരു സ്ഥലമേ ഉള്ളൂ, അത് പലസ്തീനുകാരുടെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ആകപ്പാടെ. ബട്ട് അതേ ടൈമിൽ ഇപ്പോഴും പലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് അവിടെ ഇല്ല. അപ്പോൾ ഇതേ ടൈമിലാണ് നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇസ്രായേലുകാർ ഈ ആധിപത്യം ഇങ്ങനെ സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇവിടെ ഗാസ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് പലസ്തീനുകാരുടെ സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ ഹമാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം മിലിറ്ററിക്കാരെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളത്. ഇവർ പലസ്തീനുകാരാണ്. ഇവരുടെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുക, നമ്മുടെ കയ്യിൽ നിന്നും പലസ്തീനുകാരെ പിടിച്ചെടുത്ത സ്ഥലം നമുക്ക് സ്വന്തമാക്കുക, അതിനു വേണ്ടിയിട്ട് ന്യായത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഒരു അൽ ഹമാസ് എന്ന് പറയുന്ന ആൾക്കാർ. ഇവരൊരു മിലിറ്ററി സംഘടനയിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഈ ഒരു ഇസ്രായേലുകാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവരെ തൂക്കിക്കൊണ്ടുപോകും. ഇസ്രായേലുകാരും തിരിച്ച് അതുപോലെ തന്നെയാണ്. ഈ ഒരു അൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ
ഇവരെ ഓൺ ദ സ്പോട്ടിൽ തൂക്കിക്കൊണ്ടുപോകും. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു വൈരോഗ്യമാണ്. ഇത് ഹമാസിലുള്ള ഈ ഒരു മിലിറ്ററി കൂട്ടത്തിലുള്ള ആൾക്കാർ പലസ്തീനുകാർക്കിടയിലും താമസിക്കുന്നുണ്ട്, പൊതുവായിട്ട് പൊതുജനങ്ങളെ പോലെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ഇസ്രായേലുകാർക്കിടയിലും ഇവർ താമസിക്കുന്നുണ്ട്. ബട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേലുകാർ തൂക്കും, ഇസ്രായേലുകാരെ കണ്ടു കഴിഞ്ഞാൽ അവരും തൂക്കും. ബട്ട് അതേ ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഒരു ക്ലാഷ് പല വർഷങ്ങളായിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഈ ഒരു പലസ്തീനിൽ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമുള്ളത്. ഈ ഒരു ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വെസ്റ്റ് ബാങ്കിലെ ജെറുസലേം എന്ന് പറയുന്നൊരു സ്ഥലം ഇവിടെയാണുള്ളത്. ഈ ഒരു ജെറുസലേം എന്ന് പറയുന്നത് മൂന്ന് പേർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ബട്ട് ഇവിടെ ഇസ്രായേലുകാർ വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം. ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാണെങ്കിൽ, റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അൽ അക്സ എന്ന് പറയുന്നൊരു ടെമ്പിൾ ഉള്ളത്. ഈ ഒരു അൽ അക്സ മസ്ജിദ് എന്ന് പറയുന്ന, സോറി, ടെമ്പിൾ അല്ല, അൽ അക്സ എന്ന് പറയുന്ന മസ്ജിദ് ഉള്ളത്. ഈ ഒരു മസ്ജിദ് എന്ന് പറയുന്നത് മുസ്ലിംകാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസ്ജിദാണ്. ഈ ഒരു മസ്ജിദ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്ജിദാണ് മുസ്ലിംസിന്. ഒന്നാമത്തേത് മക്ക മദീനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു അൽ അക്സ എന്ന് പറഞ്ഞ ഈ ഒരു മസ്ജിദിനാണ്. റംസാൻ മാസം അല്ലെങ്കിൽ റംസാൻ മാസം പെരുന്നാൾ ദിവസമൊക്കെ ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികൾ വന്ന് കൂടി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നൊരു മസ്ജിദാണ് ഈ ഒരു അൽ അക്സ എന്ന് പറഞ്ഞ ഈ ഒരു മസ്ജിദ്. അപ്പോൾ ഈ ഒരു മസ്ജിദിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട്, അത് ഇസ്രായേലുകാർ പലസ്തീനുകാർ ഇരിക്കുന്ന സ്ഥലമാണ്. അത് ഇസ്രായേലുകാർ ഒരു കോർട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ പലസ്തീനുകാർക്ക് അവകാശപ്പെട്ടതല്ല, ഇത് ഇസ്രായേലുകാർക്ക് അവകാശപ്പെട്ടതാണ്, സോ പലസ്തീൻകാർ ജസ്റ്റ് ഒന്ന് മാറിപ്പോകണം എന്നുള്ളൊരു കോർട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോർട്ട് ഓർഡറിൻ്റെ പ്രശ്നങ്ങൾ പല നാളുകളായിട്ട് പോകുകയാണ്. പലസ്തീൻകാർ അവിടെ നിന്ന് മാറാത്ത രീതിയിൽ നമുക്കുള്ള സ്ഥലമാണ് നമ്മൾ മാറില്ല എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു അൽ അക്സ എന്ന് പറഞ്ഞ ഒരു മസ്ജിദിൽ പെരുന്നാളുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇസ്രായേലുകാർ, ഇസ്രായേൽ ഫോഴ്സിലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞത് നമ്മളിവിടെ റെയ്ഡ് ചെയ്യാണ്, കാരണം നിങ്ങൾ ഈ ഒരു ഹമാസ എന്ന് പറയുന്ന ഒരു മിലിറ്ററിയിലുള്ള ആൾക്കാർ ഇവിടെ നമ്മൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് നിങ്ങളീ ഒരു സ്ഥലം മാറി പോകില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് അവരെ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് നമുക്കെതിരെ പ്രതികരിക്കാൻ. സോ നമുക്കത് കണ്ടുപിടിച്ച് പറ്റുമെന്ന് പറഞ്ഞ് റെയ്ഡിന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇല്ല, റെയ്ഡിന് വരാൻ പറ്റില്ല, നമ്മൾ ഇതിനകത്ത് അങ്ങനെയൊന്നും കൊണ്ടുവരില്ല, ഇത് ഒരു പുണ്യദിനമാണ്, ആൻഡ് അതുപോലെ തന്നെ ഇത് മസ്ജിദാണ്, ഇവിടെ നമ്മൾ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സ്ഥലമാണ്, സോ ഇവിടേക്ക് നിങ്ങൾ ദൈവം ഇത് റെയ്ഡ് ചെയ്യാൻ പറയരുത്, ഇവിടെ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്രായേലുകാർ കേൾക്കാത്ത രീതിയിൽ റെയ്ഡ് കയറിയതിനു ശേഷം ആൾറെഡി അതിനിടയിൽ ഒരു ക്ലാഷും കൂടെ വന്നു. ഈ ഒരു സീൻ ഇപ്പോൾ നടന്നല്ലോ, കാരണം ഒരു പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് റെയ്ഡിന് കയറാൻ തുടങ്ങുന്നത് അത് മുസ്ലിംസുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ ഇസ്രായേലുകാർ റെയ്ഡിന് കയറി, അതിനുശേഷം ഇപ്പം എന്താ പറയുക, ഇവരും ഇസ്രായേലുകാരും തമ്മിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു, നിങ്ങൾ ചെയ്ത തെറ്റാണ്, അത് പ്രശ്നമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തർക്കവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി, ഒരു ക്ലാഷ് വരാൻ തുടങ്ങി. സോ ഈ ഒരു സമയത്ത് ഈ ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി സംഘടന അവർ എവിടെ ആരുടെ കൂടെയാണ് ആരുടെ കൂടെ മിംഗിൾ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. സാധാരണക്കാരെ പോലെ അവർ ജീവിച്ചു വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ മസ്ജിദിനുള്ളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററിയിലുള്ള ആൾക്കാർ ഇതിനുള്ളിലുണ്ടോ എന്നുള്ളൊരു കാര്യം പോലും അറിയില്ല. അപ്പോൾ ഇവർ കയറി റൈഡ് നടത്തുന്ന സമയത്ത് അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അതൊരു ചെറിയൊരു ഭംഗങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ സംസാരിച്ച് ഒരു ക്ലാഷ് വന്നു. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഗാസയിലുള്ള ഹമാസ സംഘടനയിലുള്ള ആൾക്കാർ, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോ എന്നുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ് ഗാസയിലുള്ളവർ. അപ്പോൾ ഇവർ മെയിൻ ലീഡ്, അവർ നിൽക്കുന്ന ഒരു ഗാസയിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഹമാസുകാരുള്ളത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇസ്രായേൽ എയർ എടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർട്ട് ഓർഡർ കൊണ്ടുവന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ പോകണം, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടൊരു സ്ഥലമല്ല, അത് പലസ്തീനുകാരുടെ സ്ഥലമാണ്, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ പള്ളിയിലുള്ള പള്ളിക്കുള്ളിലേക്ക് കയറി ഇതുപോലത്തെ ഒരു റെയ്ഡോ പ്രശ്നങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഇസ്രായേലുകാരടുത്ത് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലുകാരടുത്ത് അവരടുത്ത് പറഞ്ഞപ്പോൾ ഇസ്രായേലുകാർ പറഞ്ഞു ഇല്ല, നമ്മൾ മാറിപ്പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗാസയിലുള്ള ഹമാസുകാർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. നേരെ പോ സ്വഭാവമാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ അപ്പോൾ ഇസ്രായേലുകാർ പറഞ്ഞു ശരി, നിങ്ങൾ വന്നോളൂ, നമുക്ക് പ്രശ്നമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് വന്നു, നിങ്ങൾ ഉറക്കത്തിലോ രാത്രിയിലോ രാവിലെയോ എപ്പോൾ വേണോ ആക്രമിക്കാൻ വന്നോളൂ, നമ്മളൊരു വാറിന് തയ്യാറാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ഇസ്രായേലുകാർ പറയാനുള്ളൊരു കാരണമുണ്ട്, കാരണം ഇസ്രായേലുകാരുടെ കയ്യിൽ അയൺ ഡ്രോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഇസ്രായേലുകാരുടെ കയ്യിൽ മാത്രമുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് അവരുടെ ആ ഒരു സ്പേസിനുള്ളിലേക്ക്, ഇസ്രായേലുകാരുടെ സ്പേസിനുള്ളിലേക്ക് ഏതൊരു മിസൈൽ വന്നാലും എന്തൊരു സാധനം വന്നാലും അതിനെന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലൈസ്ഡ് ചെയ്യാൻ ഈ ഒരു അയൺ ഡ്രോണിന് കഴിയും. അത് വരുന്ന എല്ലാ മിസൈൽസുകളെയും അതെന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലൈസ്ഡ് ചെയ്ത് കളയും. അമ്മാതിരി ഒരു ടെക്നോളജിയാണ്. അത്രമാത്രം ടെക്നോളജൈസ്ഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാടാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹമാസുകാർ പറഞ്ഞു ഓക്കെ, നമുക്ക് പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു ദേശത്തിൽ അവരുടെ അടുത്തുള്ള ആ ഒരു വൈരാഗ്യത്തിൽ നേരെ പോകുന്നതാണല്ലോ. അപ്പോൾ ഇവർ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ആൾറെഡി രണ്ടുപേർക്കും ഇടയിൽ ഭയങ്കരമായിട്ട് പല നാളുകളായിട്ട് പല വർഷങ്ങളായിട്ടുള്ളൊരു വൈരാഗ്യമാണ്. ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു. ഹമാസുകാരും ഒരു 100-ലധികം മിസൈൽസുകൾ ഇസ്രായേലിലേക്ക് അയച്ചു കൊടുത്തു. ഇസ്രായേലിലേക്ക് അയച്ച സമയത്ത് ഇസ്രായേലുകാരുടെ കയ്യിലുള്ള ഒരു അയൺ ഡ്രോൺ വെച്ചിട്ട് ഏകദേശം ഒരു 90
ഏഴോളം മിസൈൽസുകൾ അവർ നിർവീര്യം ചെയ്തു. 100-ൽ അധികം ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എല്ലാം നാച്ചുറലൈസ്ഡ് ചെയ്തെങ്കിലും അതിൽ 2-3 മിസൈൽസുകൾ ഇസ്രായേലിനുള്ളിൽ വീണു, ഇസ്രായേൽ സ്പേസിനുള്ളിൽ വീണു. സോ അത് കുറച്ചധികം ബാധിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ ചുമ്മായിരിക്കും, ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു അറ്റാക്ക് തുടങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതേ ടൈമിൽ ഈ ഒരു ഇസ്രായേലുകാർ ഗാസയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഗാസയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയുടെ കയ്യിൽ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ടെക്നോളജൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഗാസ തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഗാസയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവിടെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. രണ്ട് സൈഡിലും ജൂതന്മാരിലും ബാധിക്കുന്ന ആൾക്കാരുണ്ട്, ഇസ്രായേലിനുള്ളിലും ബാധിക്കുന്ന ജനങ്ങളുണ്ട്. സാധാരണക്കാർ പലസ്തീനുള്ളിലും ജീവിക്കുന്ന സാധാരണക്കാർക്ക് ബാധിക്കപ്പെടുന്നുണ്ട്. ഇത് അവർ മനസ്സിലാക്കാത്ത രീതിയിൽ വളരെ വലിയ രീതിയിലൊരു ഒരു വാറ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ കേട്ടവരിക്കും, ഞാൻ മനസ്സിലാക്കിയതുവരിക്കും അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല, വളരെ വലിയ രീതിയിലൊരു പ്രശ്നമാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രൂക്ഷമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ കേരളത്തിൽ പോലും മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതും നമ്മൾ കേട്ടതാണ്. പക്ഷേ അതൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ ബേസിക്കായിട്ട് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ചോദിക്കും നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം മനുഷ്യരാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ, പരസ്പരം സാധാരണക്കാരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, അതും ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, അനാഥരായ കുട്ടികളുണ്ട്, ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, വീടും പാർപ്പിടവും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടെ ഞാൻ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ആധിപത്യം സ്ഥാപിക്കുന്ന പലസ്തീനാണെങ്കിലും ഇസ്രായേലുകാരാണെങ്കിലും രണ്ടുപേരുടെ പക്ഷത്തും ഞാൻ നിൽക്കില്ല. രണ്ടുപേരും വളരെ വിവേകമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മൂഢന്മാരായിട്ടുള്ളൊരു രീതിയിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയും. കാരണം ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വർഗത്തിന് ആർക്കും അവകാശപ്പെട്ടതല്ല, എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് പറയുന്നുണ്ട്. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരുടെ ശരീരത്തും ഓടുന്നത് ചോരയാണ്, അതും ബേസിക്കായിട്ട് മനസ്സിലാക്കണം. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഇനി ഫൈനലി നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. പ്രെഡിക്ഷൻ, ഈ ഒരു റീസെൻ്റ് ടൈമിൽ നമ്മുടെ ഗാർഡിയൻ എന്ന് പറഞ്ഞ ഒരു മീഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു 2035-2040 ഒക്കെ വന്ന സമയത്ത് ഭൂമിയിലെ യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ശാന്തമായിട്ടുള്ള രീതിയിൽ ഒത്തൊരുമയായിട്ട് പോകും. ആൻഡ് അതുപോലെ തന്നെ ഭൂമിയിലെ മതങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി ഒരേ മനുഷ്യരായിട്ട് ജീവിക്കാൻ തുടങ്ങും എന്നുള്ളൊരു പ്രെഡിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭാവിയിൽ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ അങ്ങനെ ഒരു വേൾഡ് വന്നാലും അവിടെ ഒരുപാട് ക്രൂരകൃത്യങ്ങളും ഒരുപാട് കൃത്യങ്ങളും ക്രൈംസും ഒക്കെ ഒരുപാട് നടക്കും. കാരണം ഈ മതങ്ങളൊക്കെ കൊണ്ടുവന്നത് പോലും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വർഗത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, സ്വർഗ്ഗമുണ്ട്, അപ്പോൾ ഇവിടെ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലൊരു ഭയമുള്ളതുകൊണ്ട് തന്നെ ആരും ക്രെയിംസ് ചെയ്യില്ല, ആരും കുറ്റങ്ങൾ ചെയ്യില്ല, എല്ലാവർക്കും ഒരു ഭയം കാണും. അതിന് വേണ്ടിയിട്ടാണ് ആരും തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മതങ്ങളും ഈ ഒരു ബോർഡർ തിരിച്ചിട്ടുള്ള ആ ഒരു ജീവിതവും ഇതൊക്കെ കൊണ്ടുവന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് മേടിക്കാനല്ല, ഇത് നിനക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് മേടിക്കാനല്ല എന്നുള്ളൊരു റിയാലിറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും സന്ദീപ് മണ്ടൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ജിഎസ്. ലവ് യു ആൾ.